ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ലുലുമാളിലേക്കാണ്. കാണുമ്പോ അത്യാവശ്യം തിരക്കുള്ള പോലെ ഉണ്ട്, ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു. ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് കാർ പാർക്കിങ്. വണ്ടികളൊക്കെ അവിടെ ഫുള്ളായി തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലം കിട്ടി. ഞങ്ങൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്നു. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ നിർത്താൻ സൗകര്യം ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ മുമ്പിൽ സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ജ്വല്ലറീസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. നമ്മുടെ ഗോൾഡ് കവറിങ് ഒക്കെ വരുന്നത്, അതുപോലെ നമ്മുടെ സിൽവർ മെറ്റൽ സ്റ്റോണൊക്കെ വെച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ജ്വല്ലറീൻ്റെ ഇത്. അപ്പൊ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലായിട്ടൊരു ഷോപ്പുണ്ട്. അപ്പൊ ഈ ഒരു കടയിൽ യൂണിക്കോണിന്റെ ബാഗ്, അതുപോലെ നമ്മുടെ ഡോറിമോന്റെ ബാഗ് ഒക്കെ നല്ല ഈ പോപ്പിറ്റ് പോലെയുള്ള ബാഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ബാഗൊക്കെ. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞു കണ്ണാടിയൊക്കെ കണ്ടോ, പിന്നെ കുറച്ച് ക്ലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ മിനി മിനി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെയർ ബാൻഡ്സ്, ചീർപ്പ്, അതുപോലെ തന്നെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കമ്മൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റുന്ന ബാഗും ടിഫിൻ ബോക്സും, അതുപോലെ ടിഫിൻ ബോക്സ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഈ ബാർബീൻ്റെ ഒക്കെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ്സസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിന്ന് ഇറങ്ങി, പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണാത്ത ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പിലിട്ട അച്ചാർ അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കാണുമ്പോൾ കുത്തി തോന്നുന്നു ഹൈക്കോടൊക്കെ വേണം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുപ്പിയിലൊക്കെ ആയിരുന്നു ഇതൊക്കെ തരുന്നത്. അപ്പോൾ അത് ഓഫർ ഉണ്ടായിരുന്നു ഈ ആട്ടമാഹത്തൊക്കെ. അങ്ങനെ അങ്ങനെ എൻ്റെ അനിയനെ ഓരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് അടിപൊളിയായിട്ടുണ്ടല്ലമ്മ, ഇത് നമ്മൾ കഴിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നോട് എൻ്റെ ഉമ്മാനോട് അതൊക്കെ പറയാണ്. പിന്നെ ഗാലക്സി 150 രൂപയ്ക്ക് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ അത് ഇവിടെ പകുതി വിലയ്ക്ക് കിട്ടുന്നത്, 75 രൂപയ്ക്കേ കിട്ടുന്നത്. പിന്നെ സ്നിക്കേഴ്സ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മോളിൽ കയറി അവിടെ നോക്കിയപ്പോൾ ഒരുപാട് ഗെയിംസിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സസിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി പലതും തൂക്കി വെച്ച് പോയത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സംഭവം ഞാനത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. രാത്രിയായി കഴിഞ്ഞാൽ അതിലിങ്ങനെ ലൈറ്റ് ആക്കും, എനിക്ക് ഇഷ്ടമാണ് അത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് രാത്രിയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് താഴ്ന്ന് ഫുഡ് മേടിച്ചിട്ട് മുകളിൽ വന്ന് കഴിക്കാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം മുകളിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടുത്തെ രസമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുഞ്ഞു അവളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു ഫ്രോക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഷൂസൊക്കെ ഉണ്ടായിരുന്നു, ഷൂസ് ചിപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു.
അപ്പൊ ഫ്രെയിംസ് ഇവിടെ നിന്നൊക്കെ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളെല്ലാം കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എനിക്ക് അതുപോലെ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് സാധാരണ ഇടാൻ പറ്റുന്ന ബനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാന്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫാൻസിന്റെ സെക്ഷനിലേക്ക് പോയി. അപ്പൊ ഫാൻസിന്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നത് റോസ് ഗോൾഡിന്റെ മാലയും വാളും അതുപോലെ തന്നെ മോതിരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ബോ പോലത്തെ ക്ലിപ്പ്, ഹെയർ ബാൻഡ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും മുച്ചും ഓരോ ചെയിൻസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ കണ്ണിൻ്റെ ഒക്കെ ഒരു ലോക്കറ്റുള്ള ചെയിനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ റിങ്ങൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ തന്നെ ആയിട്ട് ഒരു പിങ്ക് കളർ ബാഗ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാന്, ഒരു ഗിൽട്ടൊക്കെ പോലത്തെ നല്ല ഭംഗിയുള്ളൊരു ബാഗാണ്. പിന്നെ അനിയന് വന്നിട്ടൊരു ഷൂ വാങ്ങാണ്ടായിരുന്നു, അപ്പോൾ ആ ഷൂ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഷൂസൊക്കെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇലക്ട്രോണിക്സിൻ്റെ അങ്ങടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത്രയൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ലുലു മാളത്തെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ കൂട്ടുകാർക്ക് ബൈ.